തങ്ങൾക്കായി അധികാരം കിട്ടിയാൽ കശ്മീരി പണ്ഡിറ്റുകളെ തിരികെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന വാക്ക് BJP പാലിച്ചിരിക്കുന്നതായി ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾ തന്നെ പറയുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ലക്ഷോപലക്ഷം കശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന പുതിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. കശ്മീർ താഴ്വരയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടവരാണ് കശ്മീരി പണ്ഡിറ്റുകൾ. കശ്മീർ താഴ്വരയിലെ ആദ്യകാല നിവാസികളിൽ ഇപ്പോഴും നിലവിലുള്ള ഒരേ ഒരു ഹിന്ദു ജനവിഭാഗമാണ് ഇവർ. നിരവധി കൂട്ടക്കൊലകളിലൂടെയും വംശീയ ഉന്മൂലന നാശങ്ങളിലൂടെയും അവർ താഴ്വരയിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ടു എന്നാണ് ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. ഇവർ ഇപ്പോൾ ജമ്മുവിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമായി അഭയാർത്ഥികളെ പോലെ കഴിയുന്ന അവസ്ഥയാണ്. അക്ബറിന് മുമ്പ് 14th century വരെയും ഹിന്ദുമതവും ബുദ്ധമതവുമാണ് കശ്മീരിൽ ഉണ്ടായിരുന്നത്. 14th century കൂടിയാണ് കശ്മീരിലേക്ക് ഇസ്ലാം മതത്തിൻ്റെ കടന്നുവരവ്. ആദ്യകാലങ്ങളിൽ ഇസ്ലാം മതത്തിലുള്ളവരും ഹിന്ദു ബുദ്ധമതക്കാരും സൗഹൃദത്തിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ചില തോതിലുള്ള താളപ്പിഴകൾ ഇവർക്കിടയിലുണ്ടായി. ലോഹ രാജവംശത്തിൻ്റെ ഭരണത്തിൽ പ്രഭുഖന്മാരുടെയും അതുപോലെ തന്നെ മാടമ്പിമാരുടെയും സ്വാധീനം ഏറി വരികയും കാലക്രമേണ താഴ്വര ഇസ്ലാമിക ഭരണാധികാരികളുടെ കയ്യിലാവുകയും ചെയ്തു. ചില മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദു സമൂഹത്തോട് നീതി പുലർത്തിയെങ്കിലും പലരും ജനങ്ങളെ നിർബന്ധിതമായും അല്ലാതെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയും കാലക്രമേണ താഴ്വര മുസ്ലിം ഭൂരിപക്ഷ സമൂഹമായി പരിണമിക്കുകയും ചെയ്തു. 1989-90 ഇടയിലെ വിവിധ ആക്രമ സംഭവങ്ങളിലായി ഏകദേശം 300 കശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 90s ആദ്യത്തിൽ അഫ്താബ്, അൽ സഫ എന്നീ പ്രാദേശിക പത്രങ്ങൾ മുസ്ലിങ്ങളെ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ചിരുന്നു. താഴ്വരയിലെ താമസക്കാരായ എല്ലാ ഹിന്ദുക്കളെയും നാടുകടത്താൻ പത്രത്തിലൂടെ അന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇത്തരം പ്രവർത്തികളെ ഒരിക്കൽ പോലും ഭരണകൂടം ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, തുടർന്നുള്ള ദിനങ്ങളിൽ മുഖംമൂടിക്കാരായ ആക്രമികൾ AK-47 തോക്കുകൾ കൊണ്ട് പലായനം ചെയ്യാത്ത ഹിന്ദുക്കളെ കൊല്ലാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. വീടുകളിലെ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരോട് ഓടിപ്പോകാനായിരുന്നു അന്നത്തെ ആജ്ഞ. പോകാത്തവരെ കൊന്നൊടുക്കി. 24 hours നാടുവിടാനും ഇല്ലെങ്കിൽ മരിക്കാനും തയ്യാറാകാൻ പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖകൾ ഹിന്ദുക്കളുടെ വീട്ടിൽ പതിച്ചു. 1990 March ശേഷം മാത്രം ഏകദേശം 200,000-300,000 ഇടയിൽ പണ്ഡിറ്റുകൾ കശ്മീരിൽ നിന്നും മാറ്റപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. കലാപകാരികളായ ആളുകൾ കശ്മീരിൽ നിന്നും, കലാപ കലുഷിതമായ കാലങ്ങളിൽ കശ്മീരിൽ നിന്നും നിഷ്കാസിതരായവരിൽ തിരിച്ചു കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ കാലാകാലങ്ങളിലെ ഇന്ത്യ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ട്. കശ്മീരിലേക്ക് പണ്ഡിറ്റുകൾ തിരിച്ചു വരുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കാൻ പാർട്ടികൾ ബാധ്യസ്ഥരാണ്. അവർക്ക് ഒരിടം നൽകുക എന്നത് നിർബന്ധമായും ഭരണഘടനാപരമായി അവകാശവും അത് ചെയ്തു കൊടുക്കേണ്ട കാര്യവുമാണ്. പുൽവാമയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ അത് കണ്ടെത്താവുന്നതാണ്. ആ സ്ഥലം അവർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കുകയും വേണം. ഗവർണർ സത്യപാൽ മാലിക് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 62,000 കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കഴിയുന്നത്. ഭീകരവാദം ശക്തി പ്രാപിച്ച 1989 കാലഘട്ടത്തിലാണ് ഇവർ ജമ്മു, ഡൽഹി, പഞ്ചാബ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് സ്വത്തുവകകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. 2015-16 കേന്ദ്ര പൊതുബജറ്റിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിനായി 580 crore കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കശ്മീരിനും അവിടുത്തെ ജനതയ്ക്കും പ്രാധാന്യമുണ്ടാകണം. ജന്മനാട്ടിൽ നിന്ന് ഇനി ആരും പലായനം ചെയ്യാൻ ഇടവരരുത്. ജീവഭയത്താൽ ഓടിപ്പോയവർ തിരികെ എത്തണം. സ്വന്തം മണ്ണിൽ അഭിമാനത്തോടെ കഴിയാൻ ഓരോ കശ്മീരിക്കും അവകാശമുണ്ട്. ഈ അവകാശമാണ് BJP ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കശ്മീരി പണ്ഡിറ്റുകളെ തിരികെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന വാക്ക് BJP പാലിച്ചിരിക്കുകയാണ്. അതോടുകൂടി നരേന്ദ്രമോദി സർക്കാർ ലക്ഷോപലക്ഷം വരുന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ നാട്ടിൽ വീണ്ടും പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രതീക്ഷയ്ക്ക് തിളക്കം കൂട്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.